വിഷു ദിവസം രാവിലെ കണി കണ്ടു. ദേ എന്റെ കണി എല്ലാരെയും ഞാൻ ആദ്യം കണിയാണ് വീഡിയോയിൽ കാണിച്ചത്. കണി കണ്ടു, മുരളിയുടെ നിന്ന് വിഷു കൈനീട്ടം മേടിച്ചു, നന്ദുവിന് ഞങ്ങൾ രണ്ടുപേരും വിഷു കൈനീട്ടം കൊടുത്തു. എന്റെ കൃഷ്ണകുട്ടനെ ഞാന് മുണ്ട് കുടിപ്പിച്ച് സ്റ്റൈലാക്കി നിർത്തിയേക്കുക കേട്ടോ. നല്ല വിഷു കോടിയെ കുടിപ്പിച്ച്, മഞ്ഞപ്പട്ടല്ല നല്ല മുണ്ട കുടിപ്പിച്ച് നല്ല സ്റ്റൈലാണ് എന്റെ കൃഷ്ണൻകുട്ടിയെ ഞാൻ നിർത്തിയേക്കുന്നത്. വിഷു എന്റെ കണി ഒരുക്കിയതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. അപ്പം സാരി ഉടുത്തിട്ടില്ല, സാരി ഉടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഇന്നലെ കിടന്നപ്പോഴത്തേക്കും രാത്രിയിൽ 1 മണിയായി. അത് കഴിഞ്ഞ് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നേരെ പോയി കുളിച്ച് വിളക്ക് കത്തിച്ച് മുരളിയേട്ടനെ കണ്ണു പൊത്തിക്കൊണ്ടുവന്ന് കണി കാണിച്ച് അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിൽ കയറി. അപ്പം കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെന്താണ്, കിച്ചണിൽ കയറി കുക്കിംഗ് തുടങ്ങി. കുക്കിംഗ് തുടങ്ങി ഒരു 9 മണിയായപ്പോഴത്തേക്കും എൻ്റെതാണ്ട് ഇതുവരെ കാണിച്ച ഇതെല്ലാം തീർന്നു, കൂട്ടുകാരികളെല്ലാം തീർന്നു. അപ്പം ഞാൻ വിചാരിച്ചു 9:30 ആയപ്പോൾ അതായത് ഇപ്പം അമ്മ എത്തി. മുരളിയേട്ടന് 8:30 ആയപ്പോൾ മുരളിയേട്ടന് അമ്മയെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അമ്മ ലാൻഡ് ചെയ്ത് അമ്മ കുളിക്കാനായിട്ട് നേരെ ബാത്റൂമിൽ കയറി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അച്ഛനും അമ്മയ്ക്ക് ഇപ്പം എത്തും, അതിന് മുമ്പ് ഞാനും പോയി സെറ്റ് മുണ്ട് കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ഷീണിച്ചു കേട്ടോ, അതൊക്കെ ഇതയ്ക്കുന്നത്. അത് വെപ്രളം പിടിച്ച് എല്ലാം വേഗം തീർക്കണം. അവരൊക്കെ 10:30 ആകുമ്പോൾ എത്തും, അച്ഛനമ്മയും ചേച്ചേക്കും. അതിന് മുമ്പേ കുക്കിംഗ് എല്ലാം തീർക്കാനായിട്ടാണ്. എല്ലാം ഞാൻ ഒരുവിധമൊക്കെ എല്ലാം ഇന്ന് തന്നെയല്ലേ ഉണ്ടാക്കിയത്, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാന്ന് വെച്ചൊന്ന്. സാമ്പാറും ഗോതമ്പ് പായസം മാത്രമേ ഇന്നലെ തലേദിവസം ഉണ്ടാക്കി വെച്ചിരുന്നുള്ളൂ. എല്ലാം ഇന്ന് രാവിലെ ചടപടെ 4 അടുപ്പുണ്ടായിരുന്നുകൊണ്ട് വേഗം ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഒരുവിധം എല്ലാം ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ട്, പൈനാപ്പിൾ പച്ചടിക്ക് മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യാൻ, ബാക്കിയെല്ലാം ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാരണം സ്പീഡിലെല്ലാം ഉണ്ടാക്കാൻ പറ്റി. കുറേയൊക്കെ മുരളിയേട്ടനും കൂടെ നിന്ന് സഹായിച്ചത് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുരളിയേട്ടൻ സ്റ്റേഷനിൽ അമ്മയെ വിളിക്കാൻ പോകുന്നവരെ മുരളിയേട്ടനും ഞാനും കൂടെ നിന്ന് തന്നെ എല്ലാം ഉണ്ടാക്കി. പിന്നെ ഇപ്പം എല്ലാം എൻ്റെ തീർന്നു. ഇനിയും ഞാൻ പറഞ്ഞല്ലോ ബാക്കി 3 പണിയും കൂടെ ഉണ്ട്. പപ്പടം തച്ചിലൊക്കെ പിന്നെ ലാസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, ചോറ് ചൂടായിട്ട് എടുക്കണം, അതുകൊണ്ടാണ് ലാസ്റ്റ് വെച്ച്. പായസം ഇനിയും ഞാൻ പോയി മുണ്ടും നേരി തൊടുത്ത് റെഡിയായി വരട്ടെ. ഇത് കാരറ്റ് ബീൻസ് തോരൻ, ഓലൻ, ഇത് മധുര പച്ചടി, പൈനാപ്പിളും ഗ്രേപ്സും, ഇത് മാങ്ങാ പുളിശ്ശേരി. ഞാനിതിൻ്റെ കവർ മാറ്റി കാണിച്ചുതരാം, ബാക്കിയെല്ലാം ഞാൻ അടപ്പ് മാറ്റി വെച്ചു. ക്ലിംഗ് റാപ്പ് ആയതുകൊണ്ടാണ്, ജസ്റ്റ് സൈഡിൽ നിന്ന് കാണിക്കാം. ക്ലിംഗ് റാപ്പ് ആയതുകൊണ്ട് തുറക്കാൻ പാടാണ്, അടയ്ക്കാനും പാടാണ്. നല്ല ഈ പഴമാങ്ങ ചപ്പി ചപ്പി കുടിക്കുന്ന മാങ്ങയില്ലേ, ആ മാങ്ങ പുളിശ്ശേരിയാണേ. ഇത് പരിപ്പ്, ഇത് കൂട്ടുകറി, ബീറ്റ്റൂട്ട് പച്ചടി, അവിയൽ. സാമ്പാർ ഞാൻ ഇന്നലെ വെച്ചു, അതുകൊണ്ട് അത് കഴിക്കാൻ നേരത്ത് ഫ്രിഡ്ജിൽ നിന്ന് ചൂടാക്കുന്നുള്ളു. ഓ ശരി ശരി, ആ ശരി, ഓ ശരി, ആ ശരി ശരി, ഉണ്ട് ഇവിടെ നിപ്പുണ്ട്. ഓ ഹാപ്പി വിഷു. സെറ്റ് മുണ്ടുവെക്കുന്നത് ഇങ്ങനെ ഉടുക്കുന്നത് ചോദിക്കാൻ, ഞാൻ ഇങ്ങനെ ആവട്ടെ ഉടുക്കുന്നത്, എന്റെ സ്റ്റൈൽ ഇതാണ്. കാര്യമായിട്ട് ഉടുക്കാൻ അറിഞ്ഞൂടാത്ത എന്റെ പ്രശ്നമായി. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാരി സിംഗിൾ ലെയർ ഉടുക്കുന്ന കാരണം എനിക്ക് ഈ വയറ് കാണുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്റെ സാരി സെറ്റ് മുണ്ടും സ്റ്റൈൽ ഇതാണ്. ദിസ് ഇസ് മൈ സ്റ്റൈൽ, അനുകരിക്കേണ്ടവർ. നമ്മൾ ഈ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലല്ലേ, വടി കൊടുത്ത് അടി മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല എനിക്കിത് ഇഷ്ടം. എന്നിട്ട് വേണം അതാ ഉടുക്കാൻ അറിയുന്നവര് നല്ല കമന്റ്, ബിഗ് ബോസ് ഒക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പുറത്താക്കിയതിന് ഞാനിവിടെ അമിട്ട് പൊട്ടിച്ചില്ല. ഞാൻ പായസം ഉണ്ടാക്കാൻ പോവാ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ പറയണം. ഞാൻ പറയട്ടെ, നിക്ക് എന്റെ ഉരുളി വിഷുക്കണി വെച്ചേക്കുന്ന കാരണം ഞാൻ അവിയൽ വെച്ച് സ്റ്റീൽ ഉരുളി ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തു. പായസം വെക്കുമ്പോ പാല് പിരിയാതിരിക്കാൻ ചോറ് ഇവിടെ മുരളിയേട്ടൻ വെച്ചു. ഞാൻ പായസം ഉണ്ടാക്കാൻ പോന്നു. സമയമില്ലാത്തത് പ്രകാരം കിച്ചൺ ട്രഷേഴ്സ് പാലട മിക്സ്, കിച്ചൺ ട്രഷേഴ്സിന്റെ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ നിൽക്കുന്ന പോലെ കിച്ചൺ ട്രഷേഴ്സ് റൈസ് പാലട മിക്സ്, ഫസ്റ്റ് ടൈം ട്രയലാണ്. രണ്ടുപേരും കൂടെ ഹാപ്പി ഫുഡ് പറഞ്ഞു.
ഹാപ്പി വിഷു ടു ഓൾ ദ വ്യൂവേഴ്സ്. വീണ്ടും കിച്ചണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പായസത്തിന്റെ പായസം കവരാനുള്ള സാധ്യതകൾ തെളിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാലൻസിൽ അങ്ങനെ ചേച്ചിയുണ്ട്. പായസം ഓൾമോസ്റ്റ് റെഡി ആയി. ഞാൻ ലാസ്റ്റ് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇച്ചിരി കണ്ടൻസ് മിൽക്ക് എന്ന് വെച്ചാൽ മിത്തായി മീറ്റ് കുറച്ച് ചേർത്തിട്ടുണ്ട്. വിളക്കിന്റെ അവിടെ വെക്കേണ്ടി കാരണം മധുരം ഒന്നും നോക്കിയില്ല. മധുരം കൂടുതലാണോ കുറവാണോ എന്ന് അറിയത്തില്ല. ഇനിയും ഫ്ലെയിം ഓഫ് ആക്കുക. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കും കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഏതായാലും ചേർക്കും എല്ലാ പായസത്തിനും. ഇത്രേ ഉള്ളൂ. ഇനി ഇരുന്ന് ഇത് ഇച്ചിരി കൂടെ കുറുകി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. വിളക്കിൽ വെച്ചിട്ട് മധുരം നോക്കാം. കൊറേ വിഷുക്കഴിഞ്ഞിട്ടും ഒക്കെ കിട്ടി. നന്ദോട്ടിയും വിഷുക്കണിയൊക്കെ കണ്ടത് ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല ചിരിച്ച സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നല്ലേ. ഉച്ചക്കത്തെ സദ്യയൊക്കെ നന്നായിട്ട് പോയി. എല്ലാരും കഴിച്ചു. അത് കഴിഞ്ഞ് ചേച്ചിയും രാജേട്ടനും രാജേട്ടന്റെ അമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പുള്ളിയുടെ പരിചയപ്പെടുത്തി കാണും. ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കുന്നൊന്നും കണ്ടില്ല കേട്ടോ. അവരൊക്കെ അത് കഴിഞ്ഞ് ഇറങ്ങി. അച്ഛനും അമ്മയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അമ്മയുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് കുറച്ചു നേരം കിടന്നു, ചായ കുടിച്ചു, ഒരബദ്ധം പറ്റി. ഞാൻ എല്ലാവർക്കും ചേച്ചിക്കും അമ്മയ്ക്കും എനിക്കും ഒക്കെ തലയെ വെക്കാൻ പൂവൊക്കെ മേടിച്ച് വെച്ചിരുന്നു. പക്ഷെ ആ തിരക്കിന്റെ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് പൂ വെക്കാൻ മറന്നുപോയി. ഇപ്പം സന്ധ്യയ്ക്ക് ഞാൻ വൈകുന്നേരം വീണ്ടും റെഡിയായി. പൂവൊക്കെ സ്ഥലത്തെടുത്ത് ഫിറ്റ് ചെയ്ത് കേട്ടോ. അല്ലെങ്കിൽ പൂ വെറുതെ കാശ് കൊടുത്ത് മേടിച്ചാലേ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പൂ ഫിറ്റ് ചെയ്ത്. ഇനി ഞാൻ വൈകുന്നേരം ചുമ്മാ റെഡിയായി. മുല്ലേണ്ട് ഇന്നലെ കുറച്ച് ഈ കമ്പിത്തിരിയൊക്കെ, മുല്ലേണ്ട് ഒരു പോലീസ് ഫ്രണ്ട് ഉണ്ട് ശ്രീജിത്ത്, നിങ്ങളെ വീഡിയോയിൽ അനക്കുണ്ടെ വീഡിയോയിൽ കണ്ടു കാണും. അപ്പൊ അവരുടെ കൂടെ പോലീസ് അവരുടെ ഓഫീസേഴ്സിനെ എങ്ങാണ്ട് വേണ്ടിയിട്ട് ഈ ക്രാക്കേഴ്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മേടിക്കാൻ തൃപ്പൂണിത്തറയിൽ പോയതാ. ബോളി മേടിക്കാൻ പോയപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇതും കണ്ട് മേടിക്കാൻ പോയതാ. അപ്പൊ അവിടുന്ന് കിട്ടിയതാ കുറച്ച് കമ്പിത്തിരിയൊക്കെ. അല്ല, ഞങ്ങള് കത്തിച്ചിട്ടേ ഇല്ല, മേടിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. അപ്പൊ അവര് കൊടുത്തതാ. അപ്പം അതേതായാലും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, ചുമ്മാ ഒന്ന് കത്തിക്കാം എന്ന് വിചാരിച്ച കമ്പിത്തിരി. അപ്പം അതിന് ഞാനിപ്പോ വിളക്ക് കൊളുത്തിയിട്ട് അതിനു വേണ്ടി പോവാണ്.
എനർജറ്റിക് ആയിട്ട് ഞങ്ങളുടെ വിഷു ഒക്കെ ആഘോഷിച്ചു കഴിഞ്ഞു. രാവിലെ എത്ര 5 മണിക്ക് തുടങ്ങിയ പരിപാടി അങ്ങനെ അവസാനിച്ച് ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടിച്ചിട്ട്, അല്ല ക്രാക്കേഴ്സ് അല്ലല്ലോ, എന്താ പറയാ, കമ്പിത്തിരി കത്തിച്ച് ചെറിയൊരു 1-2 പെൻസിലൊക്കെ കത്തിച്ച് ഞങ്ങളങ്ങനെ കത്തിച്ച്. ഓർമ്മയുണ്ടോ, നന്ദൊരു 3 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങള് ദീപാവലിക്ക് നാട്ടിലുണ്ടായിരുന്നത്. ആ സമയത്ത് കത്തിച്ചപ്പോ നന്ദു ഇങ്ങനെ ഡോറിന്റെ പുറകെ പോയി ഒളിച്ച്, പപ്പ ഉണ്ടായിരുന്നെ, അപ്പൊ ഡോറിന്റെ പുറകെ പോയി ഒളിച്ച് നന്ദോ ആദ്യം ഇടേണ്ടപ്പോ ഒളിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അവിടെ യുഎഇയിൽ ഇതിനൊക്കെ നല്ല റെസ്ട്രിക്ഷൻസ് ചെയ്തിട്ടില്ല. ഇവിടെയും എന്താണ്, എവിടെന്നെങ്കിലും കംപ്ലൈന്റ് വരുമെന്ന് അറിയില്ല. കമ്പിത്തിരി കത്തിച്ചതിന്റെ ഒരു ചെറിയൊരു ഇതുമായിട്ടൊക്കെ അവസാനിച്ച് അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് വൈകുന്നേരം ചായയും കുടിച്ച് ഇപ്പൊ രാത്രി അച്ഛനും അമ്മയും കൊണ്ടുവിടാനുള്ള പരിപാടിയാണ്. ഒന്ന് വഴിക്ക് ആര്യാസിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ശേഷിയില്ല ഒന്നിനും. ഇപ്പൊ എല്ലാരും നല്ല രീതിയിൽ വിഷു ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ടൈം വീണ്ടും ഒരു പുതിയ വ്ളോഗുമായിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ മുരളി ആൻഡ് നിഷ. സൈനിങ് ഓഫ് ഫ്രം നിഷ സ്ട്രീംസ്.